പ്രൈസ് ലോർഡ്. ഞങ്ങളിങ്ങനെ അച്ഛൻ കഞ്ഞു ബ്രദർ ഇങ്ങനെ റൂം ഇട്ട് ഞങ്ങള് ഓരോരുത്തർ നോക്കി ഇങ്ങനെ ഇരിക്കുവാ. എന്റെ ഇടയിൽ ഡ്രൈവിങ്, അപ്പൊ വീര ബ്രദറിനോട് സംസാരിക്കുന്നു. അപ്പൊ നമ്മൾ കേട്ടതേ ഈ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയ രാഷ്ട്രീയ പാർട്ടിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു കേട്ടത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാ എനിക്കറിയില്ല, എസ് ഡി പി ഐ എന്നാ എന്തൊക്കെയോ പറയണ്ട്. അല്ല, ഇസ്ലാമിസ്റ്റുകളൊന്നും കൈവെട്ടിട്ടില്ല. അപ്പൊ എസ് ഡി പി ഐ ആരുടെ പാർട്ടിയാ? അതില് ഹിന്ദുക്കളുടെ ഇസ്ലാമിന് രാഷ്ട്രീയ പാർട്ടി ഇല്ല. ഇസ്ലാമിന് രാഷ്ട്രീയം ഉണ്ടോ? രാഷ്ട്രീയമുണ്ട്, ഇസ്ലാമിന് രാഷ്ട്രീയമുണ്ട്. രാജ്യത്തെ സ്നേഹിക്കണം, രാജ്യത്തിനെ സ്നേഹിക്കേണ്ടത്. അതായത് ഓരോ ഇസ്ലാമിക പൗരന്മാരും ജീവിച്ചിരിക്കുന്ന രാജ്യത്തെ സ്നേഹിക്കണം, അങ്ങനുണ്ടോ? ഇന്ത്യയിലാ ജീവിക്കുന്നെങ്കിൽ അങ്ങനെ അറബി ദേശങ്ങൾക്ക് പുറത്ത് താമസിക്കുന്ന മുസ്ലിങ്ങൾ ആ രാജ്യത്തെ സ്നേഹിക്കണമെന്ന് പറയുന്ന ഒരായത്തോ അല്ലെങ്കിൽ ഒരു ഹദീസോ കാണിക്കാം. അതായത് എനിക്ക് ഇന്ന ഡേറ്റ്, ഇന്ന നമ്പർ, ഇന്നതുപോലെ ഒന്ന് പറഞ്ഞു തരാനുള്ള വകുപ്പ് എന്റെ കയ്യിലില്ല. ഞാൻ മദ്രസയിലൊന്നും പഠിക്കുകയോ അല്ലെങ്കിൽ പള്ളിക്കൂടത്തിൽ പോയി പഠിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഇന്നതുപോലെ ഉണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാറിയാവുള്ളൂ. ഇത് എവിടെയാണ് പറഞ്ഞുതരാം, അതിന് വാങ്ങിക്കൊണ്ട് പറഞ്ഞുതരാം. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ രാജ്യത്തെ സ്നേഹിക്കുന്നത് ഈമാന്റെ പകുതിയാണ്, വിശ്വാസത്തിന്റെ പകുതിയാണ്. അങ്ങനെ ഇസ്ലാം മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. ഹലോ, അല്ലല്ല, അതിന് നിങ്ങൾ പാർക്കുന്ന രാജ്യത്ത് സ്നേഹിച്ചാ എങ്ങനെയാ എനിക്ക് മനസ്സിലായില്ല. ഒന്നുകൂടി ഒന്നുകൂടി ഞാൻ വ്യക്തമായി തരാം, എനിക്ക് മലയാളം തന്നെ മര്യാദ അറിയില്ല. ഒന്നുകൂടി അഞ്ചാറ് പ്രാവശ്യം ചോദിക്കേണ്ട വരും. മനസ്സിലായോ? ഹലോ, പറഞ്ഞത് മനസ്സിലായി, അത് മനസ്സിലായി. പക്ഷെ അതിന്റെ എന്താ തെളിവെന്നാ ഞങ്ങൾ ചോദിച്ചേ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണോ? വേണ്ട. അതായത് താങ്കൾ പറഞ്ഞ ഇങ്ങനെയാണ്, അതാ ജീവിച്ചിരിക്കുന്ന രാജ്യത്തെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണോ പറഞ്ഞേ? റിപ്പീറ്റ് ചെയ്യാം, എനിക്ക് അറിയാവുന്ന മലയാളത്തിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറയാം. ലാംഗ്വേജ് ഏതാ അറിയാവുന്ന മലയാളം എന്ന് പറഞ്ഞാ? ഇംഗ്ലീഷ്. എനിക്ക് 1500 ഭാഷ അറിയാം, അതിനകത്ത് ഒന്നിലും ഫ്ലുവന്റ് അല്ല. ലാംഗ്വേജ് മാതൃഭാഷ ഏതാ? മലയാളം തന്നെയാ, പക്ഷെ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. പറഞ്ഞോളൂ. അതായത് നമ്മളിപ്പോ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്, ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഇന്ത്യയെ രാജ്യമായി സ്നേഹിക്കുന്നത് ഈമാന്റെ, ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിന്റെ പകുതിയാണെന്ന് എന്നാണ് മുഹമ്മദ് നബി. ഇന്ത്യയെ ആക്രമിക്കുന്നവർക്ക് സ്വർഗം കിട്ടുമെന്നാണ്, ഇന്ത്യയെ ഹിന്ദിനെ കീഴടക്കുന്നവർക്കാണ് സ്വർഗം. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് കീഴടക്കുക എന്ന് പറഞ്ഞ എങ്ങനെയാ? സ്നേഹം കൊണ്ടാണോ? അത് ആ ദിവസം ഈ അദീസും കൂട്ടി യോജിപ്പിക്കില്ലേ? അത് വേറൊരു കാര്യത്തിന് വേണ്ടി പറഞ്ഞേക്കണ കേസ് ആണ്. വേറെ ഏത് കാര്യത്തിനാ? സ്വർഗം കിട്ടുന്ന കാര്യം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ഇസ്ലാമിൽ സ്വർഗം നബിക്ക് പോലും ഉറപ്പില്ല, പക്ഷെ ഹിന്ദുനെ ആക്രമിച്ചാൽ സ്വർഗം കിട്ടും. നബിക്ക് പോലും സ്വർഗം ഉറപ്പില്ല, വീരൂര് സ്വർഗം ഉറപ്പില്ല, പക്ഷെ ഒറ്റ വഴിയെ സ്വർഗം കൊടുക്കും. കൊടിത്തോട്ടം ബ്രദർ, സ്വർഗം കൊടുക്കുന്നത് ആരാണ്? അള്ളാഹു ആണ്. അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കാൻ കഴിയുന്നവർക്ക് എല്ലാവർക്കും അള്ളാഹു സ്വർഗം കൊടുക്കും, ആരെ നിരാശനാക്കൂല. നിങ്ങൾ ഇന്ന പോയിന്റിലുണ്ടെന്ന് പറയാൻ അറിയാതെ ഇന്ന പോയിന്റിൽ ഇല്ല, ആയിട്ടൊന്നും ഇല്ല. അങ്ങനെ തിരിച്ചാണുള്ളത്. മുഹമ്മദിന് പോലും സ്വർഗം ഉറപ്പില്ല, അത് ആദ്യം മനസ്സിലാക്ക്. മുഹമ്മദിന് പോലും സ്വർഗം ഉറപ്പില്ല, അദ്ദേഹത്തോട് ഇരിക്കും വന്ന് ചോദിക്കുന്നുണ്ട്. സ്വർഗം ഉറപ്പാണ്, മുഹമ്മദ് നബിയാണ് ഔദുൽ കൗസർ വാരി കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചേക്കണ മുഹമ്മദ് നബിനെയാണ്. പിന്നെ സ്വർഗം ഉറപ്പില്ലാത്തവർക്ക് ഔദുൽ കൗസറിന്റെ സൂപ്പർവൈസറി കിട്ടുന്ന എങ്ങനെയാ? അല്ല, ഇതേ കക്ഷിയല്ലേ പറഞ്ഞ സ്വർഗത്തെ പറ്റി, അങ്ങനെ തനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞത്ര തെളിവ് വേണം? ഇനിയും പണി അവിടെ ഏൽപ്പിച്ചേക്കണ ഔദുൽ കൗസറില ഇന്ന അത്തൈനാക്കൽ കൗസർ ഇതെന്ന് പറ താങ്കൾക്ക് ഇത് അറിയാമല്ലോ. അറിയില്ല ചുമ്മാ പറയുന്ന, ആവശ്യം വന്നപ്പോ ഹദീസ് കയറി വന്നല്ലോ. ഖുർആൻ നല്ല ശുദ്ധമായിട്ട് ഉത്തരിക്കാൻ പറ്റിയല്ലോ. അപ്പൊ ഇതിന് ഒരു തെളിവിട്ടാ മതി. ഈ പറഞ്ഞേനെ ഏതിനാ തെളിവ് വേണ്ട? പ്രധാന തങ്ങൾ ജീവിച്ചിരിക്കുന്ന രാജ്യത്തിൽ ജനാധിപത്യ വ്യവസ്ഥയൊക്കെയുള്ള രാജ്യത്തിൽ സ്നേഹിക്കണമെന്നും ബഹുമാനിക്കണോ? എവിടെയാ ഉള്ളേ? സ്നേഹിക്കണമെന്നും ബഹുമാനിക്കണമെന്നല്ല, ഇന്ത്യ എന്ന രാജ്യത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത്
ഞാൻ ഇന്ത്യക്ക് വേണ്ടി പണിയെടുക്കുകയും ഇന്ത്യക്ക് വേണ്ടി ടാക്സ് അടയ്ക്കുകയും ഇന്ത്യയെ സ്നേഹിക്കുകയും ഇന്ത്യയെ ബഹുമാനിക്കുകയും അന്യരാജ്യങ്ങൾ ഇന്ത്യയെ ആക്രമിക്കാൻ വന്നാൽ ആ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലി അർപ്പിക്കണമെന്ന് ഈമാന്റെ പകുതിയാണെന്നാ ഇസ്ലാം പഠിപ്പിച്ചിരിക്കണേ. ഖുർആൻ നബിയുടെ കാലത്തിന് ശേഷം വന്നിട്ട് ഇന്ത്യ ആക്രമിക്കുന്നുണ്ട്. അവരാക്രമിക്കുമ്പോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തിരിച്ച് ആകെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്രമിച്ച മൂന്ന് യുദ്ധങ്ങളാണ് പങ്കെടുത്തിട്ടുള്ളൂ സാർ. അതെല്ലാം അതിനുശേഷം മറ്റേ അഫ്ഗാൻ കടന്നു വന്ന മുസ്ലിം സേന ഇല്ലേ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ലേ? മരിച്ചു മരിച്ചു പിന്നെ എങ്ങനെയാ അവർ ഇന്ത്യയിൽ ആക്രമിക്കാൻ പറയണത്? എന്താ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ പറയുന്നതല്ല കേൾക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് എനിക്കറിയാവുന്നത് നിങ്ങൾ അറിവ് നേടണമെന്നാണ് പറഞ്ഞത് സാർ. മുഹമ്മദ് ഇന്ത്യ ആക്രമിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ? അത് വേറെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അത് ഇന്ത്യയെ കീഴടക്കുന്ന ഹിന്ദിനെ കീഴടക്കുന്നവർക്ക് സ്വർഗമെന്ന് മുഹമ്മദ് പഠിപ്പിച്ചിട്ടുണ്ടോ? അത് അത് ഈ സംഭവം ഇതല്ല, അത് വേറെ കഥയാണ്. സംഭവം ഏതുമാകട്ടെ, ഞാൻ ചോദിച്ചു ഉണ്ടോ എന്റെ ചോദ്യം. അത് നമ്മുടെ മഹദി ഇമാമും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ വരാനിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാർ എന്റെ ചോദ്യം മഹദി ഇമാമോ ഡൽഹി ഇമാമോ അല്ല എന്റെ ചോദ്യം. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടോ ഹിന്ദിനെ ആക്രമിക്കുന്നവർക്ക് സ്വർഗം ലഭ്യമാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ ഹദീസിനെ നിങ്ങൾ മുറിച്ചെടുത്തുകൊണ്ട് വന്നേക്കണേയാണ്. അത് അങ്ങനെയല്ല, ഒരു കഷ്ണം മാത്രം മുഴുവൻ വന്നേക്കണേയാണ് അത്. അല്ല മുറിക്ക താങ്കൾ അങ്ങ് പറഞ്ഞോ കേക്കട്ടെ. അല്ല എനിക്ക് ആ ഭാഗത്തെ പറ്റി ഞാൻ പഠനം നടത്തിയിട്ടില്ല. മുറിച്ചു എന്നുള്ള മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഞാൻ. മുറിച്ചു നിങ്ങളീ നടത്തുന്ന ആരോപണമല്ല. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാജ്യത്തെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കാൻ പറഞ്ഞിട്ടില്ല. എന്തോ ഒരു വീരദോഷം പറഞ്ഞു. മുഹമ്മദ് ആക്രമണമേല പഠിപ്പിച്ചിരുന്നോ? ആക്രമണമല്ല ഒന്നും മുഹമ്മദ് പഠിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞിരുന്നത്. നിങ്ങൾ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് വിദ്യാസമ്പന്നരെ അടിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി ചൈനയിലോ ഹിന്ദിയിലോ ഒക്കെ പോയിട്ടാണെങ്കിലും നിങ്ങൾ വിദ്യ പഠിക്കണമെന്നാ പറഞ്ഞത്. അതൊക്കെ വേറെ കാര്യം, അതൊക്കെ മുഹമ്മദ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദും അള്ളാഹു ഒക്കെ തക്കയോഗ്യം പോലെ പലതും മാറ്റി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വേറെ കാര്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ടെങ്കിൽ ആ കാര്യത്തിൽ ഉറച്ചേക്കണ ആളാ. അത് നമുക്കറിയാം. അത് പല അദ്ദേഹം ഉറച്ചു നിന്ന കാര്യമാണ് അറിയോ? ഈ അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹു ചില സാധനങ്ങളും വിഷമം വരുമ്പോൾ അത് ഡിസ്പ്യൂട്ട് ചെയ്യാറുണ്ട്. 33:50 അനുസരിച്ച് അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ ഡിസ്പ്യൂട്ട് ചെയ്യും. 33:50 താങ്കൾ എന്താ മനസ്സിലാക്കിയത്? താങ്കൾ പഠിച്ചിട്ടില്ലല്ലോ, താങ്കൾക്ക് റെഫറൻസ് അറിയില്ലല്ലോ. പിന്നെ അത് ഞാൻ പഠിക്കാലോ, ചർച്ച ചെയ്യാലോ. താങ്കളുടെ എന്താണ് മനസ്സിലാക്കിയെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് മനസ്സിലാക്കിയ കാര്യം വിഷമമുണ്ട്. നിനക്കൊരു വിഷമവും വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിനക്ക് ഇങ്ങനെ സ്ത്രീകളെ തരുമെന്ന് കാണുന്നു. വിഷമം വരാതിരിക്കാൻ എന്താ വിഷമം? നിങ്ങൾ അങ്ങനെ താങ്കൾ കണ്ടത് 33:50 5:0 വലങ്കൈ ഉടമ. താങ്കൾക്ക് എന്താണ് മനസ്സിലായ അതാണ് എനിക്ക് അറിയേണ്ടത്. കിടക്കുന്ന കാര്യം മനസ്സിലായല്ലോ. അതിന്റെ വ്യാഖ്യാനം കൂടുതലായിട്ട് അറിയത്തില്ല. എനിക്ക് അറിയാം, ആ എഴുതിയിരിക്കുന്ന കാര്യം അങ്ങനെ അറിയാം. അതേ ഞാൻ പറഞ്ഞുള്ളൂ. അറിയാൻ വയ്യാത്ത കാര്യം സാറേ, നമുക്ക് ഇത്രേ മനസ്സിലായിട്ടുള്ളൂ. അവിടെ കാണുന്നത് നിനക്കൊരു വിഷമവും വരാതിരിക്കാൻ വേണ്ടി നിന്റെ വലങ്കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകള്, പിന്നെ അതുപോലെ മാതുലന്റെ സഹോദരിമാര്, അങ്ങനെ കുറെ ബന്ധങ്ങളെല്ലാം പറയുന്നത്, നിഷിദ്ധ ബന്ധങ്ങളും സ്വീകരിക്കാത്ത ബന്ധം എല്ലാം പണ്ട് പറഞ്ഞു. പിന്നെ ഏതെങ്കിലും ഒരു സത്യവിശ്വാസിനിയായ സ്ത്രീ, അതായത് ഇപ്പൊ വീരുവിന്റെ ഭാര്യയോ അമ്മയോ സഹോദരങ്ങളോ അങ്ങനെ ആരെങ്കിലും സത്യവിശ്വാസിനിയായിട്ടുള്ള, ഇപ്പൊ പറഞ്ഞാൽ ഈമാനുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ മുഹമ്മദിനെ ശരീരം ദാനം ചെയ്യാൻ ആഗ്രഹിച്ചാൽ അതും അനുവദിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാൻ നിനക്കൊരു വിഷമം വരാതിരിക്കാനാണ്. ഈ വിഷമം എന്താണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. അറിയില്ല. അപ്പൊ ഞാൻ അപ്പൊ പിന്നെ സാർ എന്തിനാ ഈ ലൈംഗികത ഇതിനകത്തെ കുത്തിക്കേറ്റണേ? അങ്ങനെ പദം പോലും പറഞ്ഞില്ലല്ലോ ഞാൻ. എവിടെ അങ്ങനെ പദം പറഞ്ഞേ? ഞാൻ അവിടെ എന്താന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദേഹത്തിന്റെ വിഷമം?
ആ അതാണ് വിഷമം, താങ്കൾ അങ്ങനെ പറഞ്ഞായിരുന്നു, പറഞ്ഞില്ല, പറയണ ഒരു ഉണ്ടായിരുന്നു. ടോൺ എന്തോ കാര്യം, ടോണിനകത്ത് കാര്യമുണ്ടോ? അള്ളാഹു പറഞ്ഞാലും വലുതാണോ? ഞാൻ ഏറെ കല്യാണം കഴിക്കുന്നു അല്ല, ഈ ശരീരം ദാനം ചെയ്യാൻ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കിഡ്നി ലിവറും എല്ലാം പഠിക്കാൻ കൊടുക്കാന്നാണോ കീറി മുറിച്ച്? അല്ലല്ലോ, മുഹമ്മദ് ഡോക്ടറാണോ? മുഹമ്മദ് ഡോക്ടർ ഉണ്ടോ മോളില്ല? ഇത് പറഞ്ഞോ, സംഗതി പറഞ്ഞോ? അപ്പൊ ഇതിനാണോ ശരീരം കൊടുക്കുന്നത് ദാനം? ഇല്ല, അതിന് വേണ്ടിട്ട് അല്ല. മനസ്സിലായ കാര്യം മനസ്സിലാവും. ഈ 53:50 താങ്കൾ എന്ത് മനസ്സിലാക്കി എന്നുള്ളത് എന്നെ ഒന്ന് കൺവിൻസ് ചെയ്യും. പറയാം, നബിയെ നീ വിവാഹ മൂല്യം കൊടുത്തിട്ടുള്ളവരായി നിന്റെ ഭാര്യമാരെ നാം നിനക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു. അല്ലാഹു നിനക്ക് യുദ്ധത്തിൽ അധീനപ്പെടുത്തിയ കൂട്ടത്തിൽ നിന്റെ വലത് ഉടമപ്പെടുത്തിയ സ്ത്രീകളെയും നിന്നോടൊപ്പം സ്വദേശം വിട്ടുപോകുന്നവരായ നിന്റെ പിതൃവിയന്റെ പുത്രിമാർ, നിന്റെ പിതൃ സഹോദരിമാരുടെ പുത്രിമാർ. നിർത്താമോ അബിനെ? അത്രയും വരെ താങ്കൾ എന്ത് മനസ്സിലാക്കി? അവരെ എല്ലാം കല്യാണം കഴിക്കാം. ഇല്ല, ഒന്നുകൂടി പറഞ്ഞു, മലയാളമുണ്ട് സാർ പറയണത്? മലയാളമല്ല, ഇംഗ്ലീഷ് ആണല്ലോ ഈ കാര്യം. ശരീരദാനം ഒരു കാര്യമല്ല, ഇംഗ്ലീഷ് വേറെ ദാനം. അന്ന് പറഞ്ഞു വായിച്ചു പോയേ, അന്ന് പോസ് ചെയ്ത് കൊണ്ടുവരും. അത് പറഞ്ഞു പോയി, ഇത്രേ ഉള്ളൂ. നബിയെ നീ വിവാഹ മൂല്യം കൊടുത്തിട്ടുള്ളവരായ നിന്റെ ഭാര്യമാരെ എന്ന് വെച്ചാൽ നീ മഹർ കൊടുത്തിട്ടുള്ള, അതായത് വിവാഹ മൂല്യം കൊടുത്തിട്ടുള്ളതായ നിങ്ങളുടെ ഭാര്യമാരെ. അപ്പൊ ഭാര്യ ആയല്ലോ, ഭാര്യ ആയാലും ഭാര്യ പരിപാടി ചെയ്യാവാ. എനിക്കതാ അല്ല, സ്ത്രീകളൊക്കെ ഇരിക്കുന്നിടത്തും ഒരുവിധം മര്യാദയോടുകൂടി സംസാരിച്ചില്ലേ? തിരിച്ചിതുപോലെ കേൾക്കുമ്പോ വിഷമിക്കരുത്, കരയരുത്. ഞങ്ങൾ നബിയെ നിന്ദിച്ചു. ഭാര്യ ആയി, ഭാര്യയെ അനുവദിച്ചു തന്നു എന്നാണ് എഴുതിയേക്കണേ. അപ്പൊ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിന് അനുവദിച്ചു തന്നു. ഓക്കെ, സാറ് പറഞ്ഞ, സാറിന് മനസ്സിലായ കാര്യം എനിക്കൊന്ന് മനസ്സിലായി, എനിക്കൊന്ന് കൺവിൻസ് ചെയ്ത് തരാനാ പറഞ്ഞോളൂ. വിവാഹ മൂല്യം കൊടുത്താൽ, വിവാഹമൊന്നും ഇല്ല അവിടെ, അവിടെ ശരിക്കും വിവാഹം എന്ന് പറഞ്ഞ നിക്കായാണുള്ള. നിക്കാ കഴിച്ച ഒരാളിനെ ഈ മഹർ കൊടുത്തിട്ടുണ്ട്, നിനക്ക് അവരെ ഭാര്യയാക്കാം. പിന്നെ അത് അല്ലയോ പ്രവാചക, നീ വിവാഹ മൂല്യം നൽകിയ ഭാര്യമാരെ നാം നിനക്ക് അനുവദിച്ചു തന്നിട്ടുള്ളതാകുന്നു. അവിടെ തീർന്നില്ലേ? നിനക്ക് അനുവദിച്ചു തന്നു, എന്താ കുഴപ്പമുള്ളത്? കുഴപ്പമില്ല, ബാക്കി പറഞ്ഞു. ആ പിന്നെന്താ കുഴപ്പം? അത്ര കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് മനസ്സിലായി. എന്നെ എനിക്കെന്തോ കുഴപ്പം, ആ സ്ത്രീകൾക്കല്ലേ കുഴപ്പം, എനിക്കെന്നാ കുഴപ്പം? അവരെ വിവാഹം കഴിച്ചല്ലോ, അപ്പൊ ഭാര്യ ആയല്ലോ. ആയി, എനിക്ക് ഒരു കുഴപ്പവും എനിക്കില്ലെന്ന്. എത്ര ബാധിക്കാത്തോണ്ട് എനിക്ക് കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമുണ്ട്, വിവരം അറിയല്ലേ, അത് വേറെ കാര്യം. അത് കോട്ടെ, താഴോട്ട് വായിക്കുന്നേ. നമുക്ക് സാർജിതമായി അള്ളാഹു സമ്മാനിച്ച സ്ത്രീകളെയും നിന്റെ അധീനതയിലുള്ളവരെയും നിന്നോടൊപ്പം പാലായനം ചെയ്തവരായ നിന്റെ പിതൃ സഹോദരിമാർ, സഹോദര സഹോദരികളും പെൺമക്കളെയും മാതൃ സഹോദര സഹോദരികളുടെ പെൺമക്കളെയും നിനക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു. അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ സാറേ? ആ ഒരു ലൈനില് ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. നമുക്ക് അത് താഴെ കിടക്കുന്ന ഒരു സ്ത്രീ ശരീരം ദാനം ചെയ്യാന്ന് പറഞ്ഞു. നിക്കുന്നു, ഓരോന്നോരോന്ന് പിടിച്ചു പോവാന്നേ. ആ ലൈൻ വരെ വല്ല കുഴപ്പമുണ്ടോ സാറേ? കുഴപ്പമില്ല, ഇല്ല, ഓക്കെ, അനുവദിച്ചു തന്നിരിക്കുന്നു. നിനക്ക് അനുവദിച്ചു തന്നിരിക്കും. പ്രവാചകന് വേണ്ടി സ്വയം സമർപ്പിക്കുന്ന വിശ്വാസിനിയെയും പ്രവാചകൻ അവളെ വേൾക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ അനുവാദം നിനക്ക് മാത്രമാകുന്നു, മറ്റു വിശ്വാസികൾക്കില്ല. ആ ഈ ഒരു ലൈനാണ് സാറിന്റെ പ്രശ്നം? ഇത് എന്റെ പ്രശ്നമല്ലെന്ന്? ഇല്ല, താങ്കൾക്ക് ഈ ഇപ്പൊ താങ്കളാണ് ഈ 53:50 കൊണ്ട് വന്നത്. താങ്കൾക്ക് ഈ ഒരു വാക്കാണ് താങ്കളുടെ മനസ്സിനായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ടോ? ദഹിക്കുന്നുണ്ട്, പക്ഷെ ഇത് എനിക്ക് അശ്ലീലമായിട്ട് തോന്നുന്നുണ്ട്, അതേ ഉള്ളൂ, അതേ പറഞ്ഞുള്ളൂ, അല്ലെ വേറെ കുഴപ്പമൊന്നുമില്ല. സാധാരണ ഒരു ജനനായകനോ, അതായത് 6-ാം നൂറ്റാണ്ട് ജീവിതം കാട്ടറവി പോലും ചെയ്യാത്ത വൃത്തിയായിട്ടാണ് ഇത്, അതേ തോന്നിയുള്ളൂ, വേറെ ഒന്നും തോന്നിയില്ല. ഞങ്ങള് വളരെ മോശം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ ചോദിച്ച ഈ ലൈനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാറേ? ഇത് നല്ല ഗ്രാമർ അല്ലേ, വ്യാകരണം വളരെ കറക്റ്റ് ആണ്. അത് പാലിച്ചിട്ടുണ്ട്, കരുണാമയനും ഒക്കെ ആണല്ലോ, അതുകൊണ്ട് ഇത് ഇവിടെ കറക്റ്റ് ആണ്. നമുക്കിത് വായിച്ചു പോസ് ചെയ്ത് വായിച്ചു പോവാം. അതെ അതെ അതെ, അടുത്താണ് വന്നത് ഈ ശരീരദാനം എന്ന് പറഞ്ഞ, മനസ്സിലായില്ല. വല്ല കുഴപ്പമുണ്ടോ താങ്കൾക്ക്? എന്തെങ്കിലും
ആക്ഷേപണം ഉന്നയിക്കാൻ നാം 100 വട്ടം പറഞ്ഞല്ലോ ഒരു കുഴപ്പവും ഇല്ലാന്ന്. ഈ ലൈനിലും കുഴപ്പമില്ല. പിന്നെ ഈ അനുവാദം നിനക്ക് മാത്രമേ ഉള്ളൂ, മറ്റു വിശ്വാസികൾക്ക് ഇല്ല. അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, കുഴപ്പമില്ല. എക്സ്പ്ലെയിൻ ചെയ്തത് എന്തോ, ഈ ശരീരം ഒരു സ്ത്രീ താങ്കള് ഈ ലൈൻ ഈ നിയമം വായിച്ചു, ഈ നിയമം അള്ളാഹുവിന്റെ റസൂലിന് മാത്രമുള്ളൂ എന്ന് ഖുർആൻ പറഞ്ഞേക്കണു. അതിൽ താങ്കൾക്ക് ദഹിക്കായിക വല്ലതും ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അതിലുള്ള പ്രശ്നം ഇതാ ചോദിച്ചത്, ഈ ശരീരം ഒരു സ്ത്രീ ദാനം ചെയ്യാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നാ എന്റെ ചോദ്യം. ആ നിക്ക്, അപ്പൊ ഞാൻ ആ ലൈൻ വായിച്ചപ്പോ താങ്കൾ പറഞ്ഞ ഒരു കുഴപ്പമില്ല, അത് എനിക്ക് ദഹിക്കാവുന്ന കേസുള്ളൂ എന്ന് പറഞ്ഞു. എന്നാ നമുക്ക് ഒന്നുകൂടി റിട്ടേൺ വരാം. ദഹിക്കാന്ന് പറഞ്ഞ കാര്യം മനസ്സിലായതാണ് എന്റെ അർത്ഥം, അല്ല വേറെ ഒന്നുമല്ല. അല്ല, നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണെന്ന് അത് താങ്കൾ സഹിച്ചേ പറ്റുള്ളൂ. ഞാൻ എന്റെ വിദ്യാഭ്യാസം അത്രേ ഉള്ളൂ, എന്റെ മലയാളം അങ്ങനെ പഠിച്ചിട്ടുള്ളൂ. അത് അങ്ങനെ റിവേഴ്സ് വരാം. ഈ ഒരു സ്ത്രീ സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ, അവര് തന്റെ ശരീരം മുഹമ്മദിന് ദാനം ചെയ്യാൻ ആഗ്രഹിച്ചാൽ അത് അനുവദിച്ചിരിക്കുന്നു എന്ന് മുഹമ്മദ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. അല്ലെ, അള്ളാഹു ആയത്ത് കൊടുത്തിരിക്കുന്നു. അത് വിഴുങ്ങരുത്. ഒരു പോയിന്റ് കൂടെ അവിടെ ഉണ്ട്, അത് വിഴുങ്ങി സാർ. അതിന്റെ മലയാളം താല്പര്യമാണെങ്കിൽ, മുഹമ്മദിന് താല്പര്യമാണെങ്കിൽ അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് അവിടെ ഒരു വിശ്വാസിനി സ്വയം സമർപ്പിക്കുന്ന വിശ്വാസിനിയെയും പ്രവാചകൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ അനുവാദം നിനക്ക് മാത്രമാണ്. അതായത് ഒരു പെണ്ണ് നിന്നെ എടുത്ത് വന്ന് കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് മുഹമ്മദ് നബിനോട് പറഞ്ഞു എന്ന് വയ്ക്കാം. അത് മുഹമ്മദ് നബിക്ക് ഇഷ്ടമാണ്. കല്യാണം ഒന്നല്ല ഇത്, കല്യാണം അല്ല അത്, ഇവിടെ ശരീരം ദാനം ചെയ്യൽ. ശാരീരികം ബന്ധത്തിൽ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്നു. മുഹമ്മദിനും കൂടി താല്പര്യം ഉണ്ടെങ്കിൽ അതെ, അത് അത് തർക്കമില്ല. മുഹമ്മദിന് ഇപ്പൊ താല്പര്യം ഇല്ല, ഒരു സ്ത്രീ വന്നിട്ട് പറയുകയും ചെയ്തു താല്പര്യം ഇല്ല, അത് വിട്ടേക്ക്. അത് മുഹമ്മദ് എന്നല്ല ഏതൊരാളും അങ്ങനെ, മുഹമ്മദിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരു സ്ത്രീ വന്നിങ്ങനെ പറയുന്നു താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ. അതായത് നമുക്ക് ഇപ്പൊ ഖുർആന്റെ ഈ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ നോക്കണത്. അപ്പൊ അള്ളാഹുവിന്റെ ഒരു റൂള് വരാണ് മുഹമ്മദ് നബിക്ക്. മുഹമ്മദ് നബിയോട് പറയാണ്, ഏതെങ്കിലും പെണ്ണുങ്ങൾ നിന്റെ ശരീരം നിനക്ക് ദാനം ചെയ്യാൻ വേണ്ടി വന്നാൽ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നീ വേൾക്കാൻ തയ്യാറാണെങ്കിൽ. വേൾക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവരുടെ കല്യാണം അല്ല, അവിടെ കല്യാണം ഇല്ല, അവിടെ നിക്കാവൂല്ല. നിങ്ങളുടെ കണ്ണ് തുറയാനിട്ട് അവിടെ വരുമ്പോ കണ്ണടഞ്ഞു പോയിട്ട് പറ്റുന്നത്. ഒരു കണ്ണും അടക്കട്ടെ, അവിടെ കല്യാണത്തിന്റെ പദവേതാ, കല്യാണത്തിന്റെ അറബി പദവേതാ, ഞാനിപ്പോ എടുക്കാം പറഞ്ഞോ. നിക്ക്, ഈ അനുവാദം നിനക്ക് നീ വേൾക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ മലയാളം ഒന്ന് പറഞ്ഞേ, അതിന്റെ മലയാളം അർത്ഥം പറഞ്ഞേ. സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ സ്വദേഹം അവയ്ക്ക് ദാനം ചെയ്യുന്ന വർഷം നബി അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതും ഇത് സത്യവിശ്വാസികളെ കൂടാതെ നിനക്ക് മാത്രമുള്ളതാകുന്നു. ആ ഈ ഈ ഇതിന്റെ മലയാള അർത്ഥം താങ്കൾക്ക് മനസ്സിലായ അർത്ഥം എന്നെ അടുത്തൊന്ന് കൺവിൻസ് ചെയ്തേ. അതായത് ഇതൊരു മ്യൂച്വൽ സെക്സിൽ അനുവദിച്ചിരിക്കുന്നു നബിയെ വരുന്ന പെണ്ണിനെ. മ്യൂച്വൽ ആയിട്ട് രണ്ടുപേർക്കും ധാരണയുണ്ട്, സെക്സ് ആകാതെ സംബന്ധിച്ചിരിക്കുന്നു. അതൊരു ആധുനിക ജീവിത സംഘം അക്കാര്യത്തിൽ ഖുർആൻ തയ്യാറാണെങ്കിൽ നമ്മുടെ രാജ്യം ഇത്രയും ഈ നിയമം എടുക്കാൻ കാലങ്ങൾ ഒത്തിരി പിടിച്ചു. അതായത് ഇന്ന് പ്രായപൂർത്തിയായ രണ്ടുപേർക്ക് സെക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആർക്കും തടയാൻ പറ്റില്ല, അത് ചെയ്യാം. പക്ഷെ അത് മുഹമ്മദിന് മാത്രമേ അന്ന് കൊടുത്തുള്ളൂ, അതൊരു തുടക്കം മാത്രമായിരുന്നു എന്നാണ്. അത് വേണം എന്നൊക്കെ പറയാം. അത്രയും പഴയ കാലഘട്ടത്തില് ഇത്രയും ദീർഘവീക്ഷണം, സ്വതന്ത്ര ജീവിതത്തിന്റെ ഒക്കെ ഒരു പഴയ ബോധം വെച്ചു പുലർത്തി. താറ ഈ ലൈനിൽ തന്നെ പിടിച്ചു നിൽക്ക്. അതായത് താങ്കൾക്ക് മനസ്സിലായത് ഒരു ഒരു സ്ത്രീ പ്രവാചകന് സ്വയം സമർപ്പിക്കുന്ന വിശ്വാസിനിയെയും അതായത് ഒരു സ്ത്രീ വന്ന് വിശ്വാസിനിയായ സ്ത്രീ വന്ന് മുഹമ്മദ് നബിയോട് പറയാണ്, എന്റെ ശരീരം താങ്കൾക്ക് ദാനം നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു വരുന്ന സ്ത്രീയിനോട് നിങ്ങൾ വേൾക്കാൻ തയ്യാറാണെങ്കിൽ, മുഹമ്മദ് നബിനോട് അള്ളാഹു ആണ് പറയണത്,
മുഹമ്മദ് നബിയെ നീ കല്യാണം കഴിച്ച് നിന്റെ കൂടെ കൂട്ടി നിന്റെ 11 ഭാര്യമാരിൽ 12-ാമത്തെ ആക്കാൻ നീ തയ്യാറാണെങ്കിൽ കഴിച്ചോളാനാണ് പറഞ്ഞത്. അങ്ങനെ അങ്ങനെ താല്പര്യം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ പോയിന്റ് വന്നാൽ എന്താ പറയുന്നത്? അങ്ങനെ താല്പര്യം ഇല്ലെങ്കിൽ അല്ല, അങ്ങനെ താല്പര്യം ഇല്ലാഞ്ഞിട്ട് നമ്മള് ജയിലിന്റെ ബൂത്തിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സൗത്ത് എന്ന തോട്ടത്തില്. എന്റെ സാറേ, നിങ്ങൾ ഈ ഒരു ലൈനിൽ നിന്ന് വേറൊരു ലൈനിലേക്ക് പോകല്ലേ? ഈ ലൈനിലെ കാര്യം എന്താന്ന് വെച്ചാ അതിനുള്ള അറിവ് എനിക്കുള്ളൂ. എനിക്ക് ഒരു കസാരയിലെ ഒരു സമയത്ത് ഇരിക്കാൻ പറ്റുള്ളൂ. അല്ല സാറേ, നമുക്ക് ഇത് തന്നെ നിന്നാ മതി. നിങ്ങൾ ഈ പറഞ്ഞു വരുന്നേ മുഹമ്മദ് ഇവരെ അങ്ങ് കല്യാണം കഴിച്ചു, പിന്നെ അതിൽ അവര് തമ്മിൽ കൂടുതലും കുഴപ്പമുണ്ടോ വെച്ചാൽ ഇല്ലെന്ന് തന്നെ എന്റെ മറുപടി. നമ്മുടെ പ്രശ്നം അതല്ല, ഈ മനുഷ്യരാണോ നമ്മുടെ മാതൃകയെന്നാ ചോദ്യം. അതായത് ഒരു സ്ത്രീക്ക് മുഹമ്മദ് മനസ്സിലാക്കി തന്നാ മതി. അതായത് എനിക്ക് മനസ്സിലായ കാര്യം നിങ്ങൾക്ക് മനസ്സിലായ കാര്യം ഒരു കാര്യമാ. അതായത് മുഹമ്മദിന് കല്യാണം കഴിക്കാത്ത ഒരു ലിസ്റ്റ്, ആ കൂടെ ഒരു സ്ത്രീ, തന്റെ സത്യവിശ്വാസിനായ ഒരു സ്ത്രീ വന്ന് തന്റെ ശരീരം മുഹമ്മദിന് ദാനം ചെയ്യാൻ ആഗ്രഹിച്ചാൽ മുഹമ്മദിന് അവളെ അക്സെപ്റ്റ് ചെയ്യാം. കല്യാണം കഴിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യാന്നല്ല, വേൾക്കാൻ തയ്യാറാണെങ്കിൽ, വേൾക്കാൻ തയ്യാറാണെങ്കിൽ ആയിക്കോട്ടെ, അല്ല ഞാൻ ചോദിച്ചു ഇത്രേ ഉള്ളൂ എന്ന്. ഞാൻ ചോദിച്ചത് ഇങ്ങനെയുള്ള അപ്പൊ അതിന്റെ താഴെ 37-ാം വചനത്തിൽ ലെഫ്റ്റ് ഞങ്ങൾക്കെന്തോ പണി പാളുന്നേ. നിങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്, ഞാൻ ഇവിടെ തന്നെ നിൽക്കുക, എങ്ങും പോയില്ല. നമ്മുടെ ചോദ്യം 50 തന്നെ പിടിച്ചേക്ക്, 50 തന്നെ നിന്ന് അവിടെ തെളിവെടുക്കണ്ടേ സാർ? തെളിവെടുത്തായി പോന്നെ, മെയിൻ ടെസ്റ്റ് ചെയ്താ. ഈ ടെസ്റ്റ് ചെയ്ത് അങ്ങോട്ടും പോകത്തില്ല, തെളിവെടുക്കാൻ പോയിട്ട് തിരിച്ചു വിടും. ഈ പോലീസ് പോലെ എനിക്ക് മനസ്സിലായതും നിങ്ങക്ക് മനസ്സിലായത് ഒരേ കാര്യം. ഇനി എന്തോ കുഴപ്പം അവിടെ? അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ആകപ്പാടെ ഇത്തരം കാര്യത്തിനെ ആയത്ത് ഇറക്കി അള്ളാഹു പറഞ്ഞ പോലെ വാക്ക് പാലിച്ചിട്ടുള്ളൂ. ബാക്കി അള്ളാഹു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയും, മുഹമ്മദ് മാറ്റി പറയുന്ന പറയാം. നമ്മൾ ഇവിടെ വന്നേ ഈ കാര്യത്തിൽ അള്ളാഹു മുഹമ്മദ് ഒരുപോലെ നിന്നിട്ടുണ്ട്. അത് ഞങ്ങൾ സമ്മതിക്കാം. ഞാൻ ചോദിച്ച ചോദ്യം താങ്കൾക്ക് ഇതില് എന്നെ കൺവിൻസ് ചെയ്യാൻ സാധിക്കും എന്ന വാക്ക് വന്നിട്ടുണ്ട്. ഞാൻ കൺവിൻസ് ചെയ്തല്ലോ, നിങ്ങൾ നിങ്ങൾ എന്നെ കൺവിൻസ്ഡ് ആക്കിയല്ലോ. അതായത് വേൾക്കുക എന്ന വാക്കിന്റെ മലയാള അർത്ഥം എനിക്ക് കിട്ടിയത്, ആ വേൾക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആ പെണ്ണിനെ കലിന്റെ കൂടെ ഭാര്യയായിട്ട് കൂട്ടി ആ കൂട്ടത്തിൽ നമുക്ക് ലൈംഗിക ബന്ധിക്കാം എന്ന അനുവാദമായി കിട്ടിയതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. എന്റെ ചെറിയ രണ്ടാമത്തെ കാര്യവും ശരീരദാന ആദ്യത്തെ കാര്യമായിട്ടാണ് സാധാരണ നമ്മൾ കണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീയ വിവാഹം കഴിഞ്ഞ ശേഷം മേടിക്കാൻ ആള് വേണ്ടേ? അനിൽപാസ്റ്ററെ, അനിൽപാസ്റ്ററെ റിക്വസ്റ്റ്, അനിൽപാസ്റ്ററെ ഈ ക്രോസ് ടോക്ക് ചെയ്യാതെ അദ്ദേഹത്തോട് ഒന്ന് നമുക്കൊരു ടൈം വെച്ച് പോകണം, നിങ്ങക്ക് കേൾക്കാൻ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, കേൾക്കട്ടെ. വീരുവിന്റെ പോയിന്റ് ഒന്ന് സമ്മപ്പ് ചെയ്യാവോ, അതിനുശേഷം അൽപാസ് അതിന് റിപ്ലൈ തരും. ഞാനിപ്പോ നിസ്കരിക്കാൻ പാറുള്ള സമയമായല്ലോ കുറച്ചുപേരെ, എനിക്ക് 5 മിനിറ്റും കഴിഞ്ഞാൽ ബാങ്ക് വിളിക്കുമ്പോ തന്നെ ഞങ്ങളുടെ നാട്ടില്. അപ്പേ അനിൽ പാസ്റ്ററായിട്ട് ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ള നല്ല മലയാളം അറിയാവുന്ന ആളാണ്, എനിക്കത്ര മലയാളം ഇല്ല. പക്ഷെ പുള്ളിക്ക് എന്നെ മനസ്സിലായിട്ടുണ്ട്, എന്നെ വളരെ അഡ്മിറ്റ് ചെയ്താണ് സംസാരിക്കണെ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചേക്കാണ് ഞാൻ എന്റെ മലയാളത്തിന്റെ ബുദ്ധിമുട്ടുകൊണ്ട്. അല്ല, നിങ്ങൾ പറയുന്ന മലയാളം തന്നെ, നിങ്ങളുടെ മലയാളത്തിന് ഞങ്ങൾക്ക് ആർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടോ? അല്ല പാസ്റ്ററെ, എനിക്കൊന്നും തോന്നിയില്ല. എനിക്ക് എന്റെ പ്രശ്നം എനിക്കല്ലേ അറിയാവുള്ളൂ, എന്റെ പ്രശ്നം എനിക്കല്ലേ അറിയാവുള്ളൂ. പ്രശ്നമുണ്ട്, പ്രശ്നമുണ്ടെന്ന് സ്വയം തോന്നുന്നത് ഒരു നല്ല ഒരു പ്രശ്നമാണ്. എനിവേ അത് പോട്ടെ, നമുക്ക് ഭാഷ ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. പക്ഷെ നമുക്കത് ഇരുന്ന് സംസാരിക്കാം, ഞാൻ ഇത്രേ ഉള്ളൂ. അനിൽപാസ്റ്റർ, ഒരു കൺക്ലൂഷൻ ഞാൻ കേൾക്കാൻ താല്പര്യമുണ്ട്. അള്ളാഹു ഒരു റൂൾ ഇറക്കുകയാണ്. ഈ റൂളിൽ ഇങ്ങനെയാണ്, നിങ്ങക്ക് കുറെ കല്യാണം കഴിക്കാവുന്ന ആളുകളുടെ ലിസ്റ്റ് പറയുന്നു. ആ കൂട്ടത്തിൽ ഒരു ലിസ്റ്റും കൂടി പറയുന്നു, നിങ്ങൾക്ക് ആരെങ്കിലും ദാനം ചെയ്യാൻ തയ്യാറായിട്ട് വന്നു കഴിഞ്ഞാല് അവരെ നിങ്ങൾക്ക് വേൾക്കാം,
നീ തയ്യാറാണെങ്കിൽ, അതായത് നീ അവരെ കല്യാണം കഴിച്ച് പെണ്ണും പിള്ളേനെ കൂട്ടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അവരെ കല്യാണം കഴിച്ച് ഒരു ഭാര്യയായിട്ട് കൂട്ടിയെടുക്കാം എന്നാണ് ഈ 50 എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആ സാറിന് മനസ്സിലായിട്ടുള്ളത് എന്താണെന്ന് എനിക്ക് അറിയില്ല, അത് തെറ്റിദ്ധാരണയാവാം. ഇതാണ് അതിന്റെ സത്യം. അത് ഒരു കല്യാണമാണ് ഏറ്റവും നല്ലത്. ഒരെണ്ണം കെട്ടിക്കഴിഞ്ഞാൽ അതിനെ മര്യാദക്ക് നോക്കി കൊണ്ടുനടക്കാൻ കഴിവില്ലെങ്കിൽ ആ പണിക്ക് കൊണ്ടു നടന്നില്ലെങ്കിൽ അവിടെ പണി കൊടുക്കും. അത് ഇസ്ലാമിൽ ഭയങ്കര കർശന നിയമമാണ്. ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് ശരിയാണെങ്കിൽ അവളുടെ എല്ലാ കാര്യങ്ങളും ലൈംഗികം മുതൽ A to Z കാര്യങ്ങൾ അവളുടെ തൃപ്തിപ്പെടുത്താൻ തയ്യാറായി നിന്നവർക്ക് മാത്രമാണ്, നിന്നാൽ മാത്രമാണ് ഞങ്ങളുടെ ഇസ്ലാമിലെ എണ്ണത്തിൽ തന്നെ കൂട്ടുള്ളൂ. കുടുംബജീവിതം ഞങ്ങളുടെ ഇതിൽ വലിയൊരു സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇനിയിപ്പോൾ ഒരാൾ പറ്റൂല, മാക്സിമം അവന് വലിയ കഴിവുള്ളവൻ വലിയ ഗവനും വലിയ മെടുക്കനും അയാൾ തന്നെ മാക്സിമം പോണത് 4 വരെ ആവാം. ഈ 4 ഇവരെ മൂന്നെണ്ണത്തിന് സെറ്റിൽ ചെയ്യാൻ കഴിവുള്ള എല്ലാ വിഭാഗത്തിലും പൈസയിലും എല്ലാത്തിലും കഴിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ നാട്ടിലെന്തെങ്കിലും വല്ല ഇഷ്യൂസ് ഒക്കെ വന്ന് യുദ്ധം പോലെയുള്ള വല്ല ഇഷ്യൂ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ അന്ന് വച്ചേക്കണ ഒരു ഇസ്ലാം ഒരു അവസാന വാക്കാണ്. ഇനി പുതിയതായിട്ട് ഒരു റൂൾ ഉണ്ടാക്കാൻ പറ്റില്ല. അതിനുവേണ്ടി മാത്രം വച്ചേക്കണ ഒരു റൂളാണ് 4 വരെയുള്ള പെണ്ണുങ്ങളെ കല്യാണം കഴിക്കും. അപ്പൊ അവർക്ക് അവിടെ ഒരു സീലിംഗ് ഇട്ട് അവിടത്തേക്കാണ്, ഇവിടം വരെ പോയാൽ മതി, 4 വരെ മാക്സിമം 4 വരെ. ഇതാണ് ഇസ്ലാമിന്റെ റൂള്. എന്റെ അറിവിൽ നിന്നുകൊണ്ട് പറഞ്ഞു തന്നതാണ്. ഇസ്ലാമിന് ഒരു തെറ്റുമില്ല. നിങ്ങളൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ തുറന്ന് പഠിക്കണം, തുറന്ന് കണ്ടുകൊണ്ട് വായിക്കണം. നിങ്ങൾ ഹൃദയം തുറന്നു വെച്ചുകൊണ്ട് വായിച്ചാൽ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും ഉള്ളി തൊണ്ട് പൊളിച്ച പോലെയുള്ളൂ. ഇതിനകത്ത് ഒരു പ്രശ്നവുമില്ല. ആയിക്കോട്ടെ. അനിൽ പാസ്റ്ററെ, ഈ ഉള്ളിയുടെ തൊണ്ട് പൊളിച്ച് പൊളിക്കുന്ന ഉള്ളിയുടെ തൊണ്ട് പൊളിക്കുന്ന പോലെ ഉള്ളെന്ന്, അതാണ് അദ്ദേഹത്തിന്റെ ഒരു കൺക്ലൂഷൻ. പാസ് പറഞ്ഞു, ഉള്ളി കട്ടിയുള്ളതായിട്ട് ഒന്നും ഉണ്ടാവില്ല. അത് തന്നെ, അത് കറക്റ്റായിട്ടുള്ള ഒരു ഉമയാ. മുഹമ്മദിന്റെ പഠിപ്പിക്കലുകളെ സംബന്ധിച്ച് അത് കറക്റ്റാ. എന്നാല് ഞാനിനി ഇതിന്റെ എന്റേതായ ഒരു കൺക്ലൂഷൻ പറയാം. നമ്മൾ ചർച്ച വന്നത് ഈ മതം വിട്ടവനെ കൊല്ലാമോ എന്നൊരു ചിന്തയാണ്. ഞാൻ വരുമ്പോ കേട്ടോണ്ടിരുന്നത് ജോസഫ് മാഷിന്റെ കൈവെട്ടി ഏതോ രാഷ്ട്രീയക്കാരാണ്, അത് മുസ്ലിങ്ങളല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അത് അവിടുന്ന് ചർച്ച വന്നു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ മുഹമ്മദ് നല്ല സ്ഥിരതയുള്ള ആളാണ്, ഞാൻ അതിനെ കണ്ണിച്ചു, മുഹമ്മദിന് ഒരു സ്ഥിരതയില്ല. സ്വന്തം കാര്യത്തിൽ മുഹമ്മദിന് അത്തരം കുറെ സ്ഥിരത അള്ളാഹു ഇറക്കാറുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചോളം ഇതൊന്നും ഒരു സത്യദൈവം ഇറക്കുന്ന വചനമൊന്നും അല്ല. മുഹമ്മദ് തന്നെ എഴുതിയ, അദ്ദേഹത്തിന്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി എഴുതിയ കാര്യങ്ങളാണ്. എന്റെ തെളിവെന്ന് പറഞ്ഞാല് ഏറെക്കുറെ തിരക്കേടില്ലാതെ ജീവിച്ചു പോയ ഒരു അറേബ്യൻ എന്താ പറയാ കച്ചവടക്കാരൻ അല്ലെങ്കിൽ കച്ചവട സഹായി, നന്നേ ദാരിദ്ര്യം പിടിച്ച ഭൂതകാലം, അവിടെ നിന്ന് ജനങ്ങൾക്ക് സാധാരണ കച്ചവടക്കാരിൽ നിന്നൊക്കെ വിഭിന്നമായി സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ രീതികളൊക്കെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നും ഞങ്ങൾക്ക് ആശയവും ഇല്ല. നമുക്ക് കിട്ടിയ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അല്ലമീൻ എന്ന് പ്രകീർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പാളിച്ച പറ്റുന്ന മുഴുവൻ എന്ന് ഈ മലക്ക് അദ്ദേഹത്തിൽ ആവേശിച്ചോ അന്ന് മുതൽ വഴിതെറ്റിപ്പോയ ഒരു പാവം കാട്ടറബി. അദ്ദേഹത്തിന് അവിടെ മുതല് അടക്കി പിടിച്ച ലൈംഗിക വിചാരങ്ങളും അടക്കി പിടിച്ച മോഷണ തൃഷ്ണകളും മറ്റൊരുവന്റെ രക്തം ചൊരിയിക്കാനുള്ള അത്തരം വളരെ ഡിപ്രസ്ഡായ വികാരങ്ങൾ മുഴുവൻ പൊട്ടി ഒഴുകിക്കൊണ്ട് അതിന്റെ ബഹുസ്ഫുരണത്തിന് ഇങ്ങനെ അള്ളാഹു എന്ന ഒരു ഗോത്രദേവനെ വിശ്വനാഥനായി പ്രപഞ്ചനാഥനായിട്ട് ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. ആ ഗോത്രദേവന്റെ പരിസരത്ത് നിന്നുകൊണ്ട് മുഹമ്മദ് സ്വയം ഇവിടെ സമ്പന്നനാകാൻ ശ്രമിക്കുന്നു. മുഹമ്മദ് സ്വയം ജിസിയ എന്ന് പറയുന്ന നികുതി വാങ്ങി അതിലൂടെ സമ്പത്താർജിക്കുന്നതോടൊപ്പം തന്റെ അടക്കി പിടിച്ച വികാരങ്ങളെ മുഴുവൻ ശമിപ്പിക്കത്തക്ക വിധം കൊച്ചുകുട്ടിയെ മുതൽ വല്യമ്മയുടെ പ്രായമുള്ള സ്ത്രീയോട് വരെ ഒരേ സമയത്ത് ലൈംഗികവൃത്തി ആചരിക്കുന്നു. അദ്ദേഹം സമാനതകളില്ലാത്ത ഭീകരതകൾ തന്റെ രാജ്യത്ത് നടപ്പിലാക്കുന്നു. എന്നിട്ട് ഈ കാണിച്ച പണികളെല്ലാം അദ്ദേഹം ചെയ്തു വെച്ച തെറ്റുകൾ മുഴുവൻ പരിശുദ്ധമെന്ന് എണ്ണി പറയാൻ അണികളെ ചിട്ടപ്പെടുത്തുന്നു. ലോകത്താരെങ്കിലും ഇത്രയും ഹീനകർമ്മം ചെയ്തതിനെ പരിശുദ്ധം എന്ന് പറയാൻ പഠിപ്പിക്കുവോ? ഒരിക്കലും ചെയ്യില്ല. കൊന്നിട്ട് പറയാണ് കാരുണ്യം. ഈ കൊലയ്ക്കും തീഷ്ണമായ അധമമായ ഇത്തരം ഉന്മൂലനത്തിനും അദ്ദേഹം ഇട്ട പേരാണ് കാരുണ്യം. ഇനി ഇവയെ മൊത്തത്തിലിട്ട പേരാണ് സമാധാനം. നോക്കണം, മനുഷ്യൻ സമാധാനം എന്ന പദം കൊണ്ട് എന്ത് അർത്ഥമാക്കുന്നോ അതിന് വിപരീത ദിശയിൽ ക്രൂരമായ ഭീകരമായ
രക്തരൂക്ഷിതമായ ഒരു അവസ്ഥാവിശേഷത്തെ സംജാതമാക്കിയിട്ടത് അതിന്റെ സമാധാനം എന്ന് പേര്. ഇനി ഈ 6 വയസ്സുള്ള ഒരു കുട്ടിയെ മുതൽ 60 വയസ്സ് വരെയുള്ള ഒരു സ്ത്രീയെ വരെ ഒരേ സമയത്ത് ഭാര്യമാരാക്കി വെച്ചുകൊണ്ടിരിക്കുകയും ഭാര്യമാരുടെ വീട്ടിലേക്ക് മറ്റ് വേലക്കാരികളെ കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വെച്ച് ശയിക്കുകയും അത് കണ്ടുപിടിക്കുകയും ചെയ്യുമ്പോൾ തത്രപ്പാട് കൊണ്ട് വീണ്ടും ആയത്തിറക്കാൻ ഈ ഗോത്രദേവനെ മലക്കിനെ ചട്ടം കെട്ടി നിർത്തിയിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ഭയപ്പെടുത്തി അത്തരത്തിൽ വളരെ മൃഗീയമായ വിധത്തിൽ ഒരു ജനതയുടെ മുഴുവൻ വികസനങ്ങളെയും മുഴുവൻ സ്വപ്നങ്ങളെയും പുരോഗതിയെയും 100 വർഷങ്ങൾ പിന്നോട്ടടിപ്പിച്ചിട്ടിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രത്തിന്റെ ജനയിതാവാണ് മുഹമ്മദ്. ഇനി അടുത്തൊരു കാര്യം, ഇപ്പൊ ഇരു കൊല്ലം എന്ന ഈ സുഹൃത്തിനെ പോലുള്ള നിരവധി പാവം മനുഷ്യരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ പാവങ്ങൾ ധരിച്ച മുഴുവൻ തിന്മ എന്തോ അതെല്ലാം നന്മയാണ്. ലോകത്തേതെങ്കിലും സാധാരണ വിധത്തിൽ തലയ്ക്ക് വെളിയുള്ളവൻ പറയുമോ ഈ 5 വയസ്സുള്ള കൊച്ചിനോടും 6 വയസ്സുള്ള സ്ത്രീയോടും 60 വയസ്സുള്ള സ്ത്രീയോടും 18 വയസ്സുള്ള കർഷയോടും 24 വയസ്സുള്ള മൈമുനയോടും എല്ലാം ഒരേ സമയത്ത് ഇങ്ങനെ ജീവിക്കുന്ന ഒരു രാത്രി 9 സ്ത്രീകളുടെ അരിയിൽ? ഇദ്ദേഹം തന്നെ പറഞ്ഞല്ലോ സ്ത്രീകളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കണം. ഈ 9 സ്ത്രീകളുടെ അരിയിൽ ഒരു രാത്രി അവരുടെ താല്പര്യങ്ങളെ സന്ധിക്കാൻ വേണ്ടി പോകുന്ന മുഹമ്മദ്. ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് ചോദിച്ചപ്പോൾ ഒരു സഹാബി പറഞ്ഞാണ് അള്ളാഹു മുഹമ്മദിന് 30 പേരുടെ ശക്തി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലൊക്കെ പറയുന്ന തരത്തിലെ കെട്ടുകഥകളുടെ വലിയൊരു സമാഹാരം. അപ്പൊ അവിടെ നിന്ന് രൂപപ്പെട്ടു വന്ന ഇസ്ലാമിന്റെ ധാർമ്മികത എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റ ഹീനമാണ്. അതിനൊരു ധാർമ്മികതയില്ല. അതിനാൽ തീർത്തി കാണിക്കാൻ ഒരു കാര്യം അവർക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവരോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ കിടക്കുകയാണ്. ഒരുത്തരം മറുപടി പറയാൻ പ്രാപ്തി ഉണ്ടായില്ല. ഇതുവരെ നടന്ന സംവാദങ്ങളുടെ ചരിത്രത്തിൽ നമ്മൾ ചോദിച്ചു വെച്ച ചോദ്യം ഇതായിരുന്നു. ഞങ്ങൾ ഇതെല്ലാം വിട്ടേക്കാം. നിങ്ങൾ മാതൃകാ പുരുഷൻ എന്ന് പറയുന്ന ഈ മനുഷ്യനിൽ മാനവ സമൂഹത്തിന്റെ ഇന്നത്തെ ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു 10 മാതൃകകൾ പറയൂ, നന്മകൾ പറയൂ. അതിനിവര് പറയാൻ പോകുന്ന അദ്ദേഹം എന്തൊക്കെയോ പഠിപ്പിച്ചു എന്നാണ്. അതിലേ പോയ യഹൂദന്റെ ശവശരീരം പോകുമ്പോൾ ഇദ്ദേഹം എഴുന്നേറ്റ് നിന്നു, അതൊക്കെ തന്നെ നരേഷനാണ്, വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. അപ്പോ ഇങ്ങനെയുള്ള കഥകൾക്കപ്പുറത്ത് അദ്ദേഹത്തിന്റെ ധാർമ്മിക നിലവാരം ശരാശരിക്കും എത്രയോ എത്രയോ താഴെ നികൃഷ്ടമായിരുന്നു. അപ്പം നികൃഷ്ടമായ ഹീനമായ ഇത്തരം പ്രവൃത്തികളെ നമ്മൾ പ്രകീർത്തിച്ച് പറയുന്നില്ല എങ്കിൽ എന്തോ വലിയൊരു കുഴപ്പം പോലെ. സാധാരണ തലയ്ക്ക് വെളിയുള്ള ഒരാൾക്ക് ഇതൊക്കെ പ്രകീർത്തിക്കാൻ പറ്റുമോ? പറ്റില്ല. നോക്കണം, ആർക്കാണ് ഇതിനെ പ്രകീർത്തിക്കാൻ പറ്റുന്നത്? ഇത് മഹത്തരമാണെന്ന് പറയാൻ ആർക്കാ സാധിക്കുന്നത്? എന്നിട്ട് പറയാം അള്ളാഹുവിന്റെ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന ഇതങ്ങ് പറ സുഹൃത്ത്. എന്താണ് ഈ ഉത്തമ മാതൃക? ഇപ്പൊ പറഞ്ഞില്ലേ അദ്ദേഹം ഇതെല്ലാം നമുക്ക് തെളിയിച്ചു തരുന്നു. ഇത് പറയുക സമയം കിട്ടും പോലെ ഇത്ര ആളുകൾ വന്നു. ഇപ്പൊ മാതൃക 1, മാതൃക 2, മാതൃക 3 എന്നിങ്ങനെ ഒന്ന് പഠിപ്പിക്കുക. അദ്ദേഹത്തിന്റെ യുദ്ധരീതികൾ മാതൃകാപരമായിരുന്നോ? ധാർമ്മിക ജീവിതം മാതൃകാപരമായിരുന്നോ? ഇവ ഓരോന്നുമല്ലേ എണ്ണി എണ്ണി പറയണ്ടേ? ഇവിടെ ഇസ്ലാം എന്ന് പറയുന്ന അപകടം പിടിച്ച ഒരു മതബോധം, അതിനെ നമ്മൾ കാണേണ്ട ഒരു രീതിയുണ്ട്. അത് ലോകത്തിന് തന്നെ ഭീഷണിയാണ്, അപകടമാണ്. വിരുവിനെ പോലെയുള്ള സുഹൃത്തുക്കൾ അറിയാതെ ചെന്ന് പരമ്പരാഗതമായി ഇതിൻ്റെ അകത്ത് പെട്ടു. അവർക്കിന്ന് ഇതൊക്കെ ന്യായീകരിക്കേണ്ടി വരിക. ഇദ്ദേഹത്തിന് തന്നെ അറിയാം എന്തിനാണ് മാഷിന്റെ കൈ വെട്ടിയെന്ന്. മറ്റാരേക്കാളും നന്നായിട്ടറിയാം. അപ്പൊ മാഷിന്റെ കൈ വെട്ടിയത് ആ ഹീന പ്രവൃത്തി, വളരെ നിഷ്ഠൂരമായ ആ പ്രവൃത്തി, ആ പ്രവൃത്തി അദ്ദേഹം വെച്ചൊഴിഞ്ഞിട്ട് പറയും അത് ഇസ്ലാമികമല്ല. ഞാൻ പറയുന്നു അതാണ് ഇസ്ലാമികം. തഹ്വ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് 9. അതുപോലെ തന്നെ നമ്മൾ അറിയുന്ന അൽ ബക്കറയുണ്ട് 2-ാം അധ്യായം. ഈ അധ്യായങ്ങളിലൊക്കെ കൃത്യമായിട്ട് എങ്ങനെയൊക്കെയാണ് അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും ധിക്കരിക്കുന്നവർക്കൊക്കെയുള്ള ശിക്ഷ പറയുന്നുണ്ട് കൃത്യമായിട്ട് തന്നെ. എവിടെയെങ്കിലും മുഹമ്മദിനെ പുകഴ്ത്തിയാൽ അവർക്ക് വലിയ സന്തോഷമാണ്. നമുക്ക് തന്നെ ഇപ്പൊ അറിയാം, ഇവര് നമ്മുടെ സംവാദത്തിന് വരുമ്പോഴെല്ലാം മുഹമ്മദിനെ പുകഴ്ത്തിയ കുറെ മനുഷ്യരുടെ വാക്കുകൾ എടുത്തിട്ടാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന മനുഷ്യരൊക്കെ മുഹമ്മദിനെ പ്രകീർത്തിച്ചിട്ടുണ്ട്. ഈ പ്രകീർത്തിച്ചവർ ഒന്നിൽ ഇത് വായിച്ചിട്ടില്ല. ടി എൻ പ്രതാപൻ അദ്ദേഹം പറഞ്ഞ ശരീഅത്ത് നിയമങ്ങളാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ ഭരണഘടനയേക്കാൾ ഇഷ്ടം. ഇദ്ദേഹം രണ്ടും വായിച്ചിരിക്കാൻ ഒരു സാധ്യതയില്ല. കാരണം ഇന്ത്യൻ ഭരണഘടന എത്രയോ ലോകം തന്നെ അംഗീകരിച്ച മൂല്യങ്ങളുടെ ഒരു സമാഹാരമാണ്. നോക്കണം, അവിടെയാണ് ശരീഅത്ത് നിയമങ്ങളാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം എന്ന് പറയത്തക്ക വിധത്തിലേക്ക് അധപ്പതിക്കാൻ കാരണം എന്താ? വോട്ട് ബാങ്ക് രാഷ്ട്രീയം. അതിനെ കുറിച്ച് അവരെ പ്രീണിപ്പിച്ചില്ല എങ്കിൽ പിടിച്ചു നിൽക്കാനാവില്ല. ഇന്ന് ഇങ്ങനെ പ്രകീർത്തിച്ച് പറയുന്ന ഒരാളും ഒരാ മുസ്ലിമും ഇതിന്റെ പ്രത്യയശാസ്ത്രങ്ങളെ വായിച്ചിട്ടോ പഠിച്ചിട്ടോ അല്ല. ആണെങ്കിൽ അതിനെ എണ്ണി എണ്ണി പറഞ്ഞാണ് ബോധ്യപ്പെടുത്തേണ്ടത്. ഇന്ന ഇന്ന പോലൊക്കെ പ്രവാചകൻ ചെയ്തു, ഇന്ന ഇന്ന പോലെ ചെയ്തു. ഇപ്പൊ പറയുന്ന എന്താ, ഉമറിന്റെ പാറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ മുഹമ്മദിന്റെ കോഡ് ഉണ്ടായിരുന്നു, അപ്പൊ ഇതെല്ലാം ഭയങ്കര മഹത്തരമായിരുന്നു. അത് കമ്പാരിസൺ നടത്തണ്ടേ? അത് കമ്പയർ ചെയ്യണം. എന്നാ പിന്നെ അത് ഇവിടെ കൊണ്ടുവരാൻ എന്താ ഇവർ ശ്രമിക്കാത്തത്? ഈ ടി എൻ പ്രതാപനെ പോലുള്ള ആളുകൾ പറയണ്ടേ ഭരണഘടനയേക്കാൾ നല്ലതാണ് ഉമറിന്റെ പാറ്റോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കിയ കോഡിഫൈഡ് ലോസ് ഉണ്ട് അതാണ് ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ധൈര്യം ഉണ്ടേ പറ. അത് പറയത്തില്ല. കാരണം അതിനകത്തെങ്കിലും ജനാധിപത്യം ഇല്ല, അതിനകത്ത് ഉന്മൂലനം മാത്രമേ ഉള്ളൂ, അതിനകത്ത് വഷളത്വം മാത്രമേ ഉള്ളൂ. ഖുറാനികമായ ആ നിയമങ്ങളെല്ലാം ഗുണം ചെയ്യുന്നത് ഒറ്റ ഒരാൾക്കേ ഉള്ളൂ, അത് മുഹമ്മദിനാണ്. ബാക്കി സകല മനുഷ്യർക്കും
അതല്ലേ മുഹമ്മദിന് വേണ്ടി മാത്രം ഒരു നിയമം ഇറക്കിക്കൊണ്ട് അദ്ദേഹത്തിന് എത്രയും കല്യാണം കഴിക്കാം, തോന്നുമ്പോൾ ഉപേക്ഷിക്കാം, എപ്പോ വേണമെങ്കിലും തിരിച്ചെടുക്കാം, അദ്ദേഹം ഉപേക്ഷിക്കുന്ന സ്ത്രീയെ വേറൊരാരും ആരാളും വിവാഹം കഴിക്കരുത്, ഇങ്ങനെ വളരെ വളരെ സ്വാർത്ഥമായ ഇത് തന്നെയാണ് അദ്ദേഹമാണിത് പടച്ചു വെച്ചതെന്നുള്ള ഏറ്റവും വലിയ തെളിവ്. അതായത് അദ്ദേഹം കണ്ട മലക്കിനെ വേറാരും കണ്ടിട്ടില്ല, അദ്ദേഹം സംസാരിച്ച് കേട്ടതോ ഇടപെട്ടതോ ആയ അള്ളാഹുവിനെ മറ്റാർക്കും അറിയില്ല, ഇദ്ദേഹം മാത്രം കേട്ടറിഞ്ഞ അറിവുകൾ അദ്ദേഹം എഴുതി വെച്ചിട്ട് അത് തനിക്ക് സുഖകരമായ വിധത്തിൽ തനിക്ക് ദോഷം വരാത്ത വിധത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കുറെ ലോ അത് കഴിഞ്ഞ 14 നൂറ്റാണ്ടായിട്ട് പാവം കുറെ മനുഷ്യരെ അതിന്റെ പിന്നാലെ നിർത്തി കൊല്ലാനും വെട്ടാനും പടപൊരുതാനും ഒക്കെ ഏൽപ്പിച്ചിരിക്കുന്നു. അവര് ഇതെല്ലാം സത്യസന്ധമാണെന്ന് കരുതി മനുഷ്യരെ, പച്ച മനുഷ്യരെ, ജീവനുള്ള മനുഷ്യരെ നിഷ്കരണം കൊലപ്പെടുത്തുന്നു. അവരുടെ മുമ്പിൽ സ്ത്രീ എന്ന് പറയുന്നത് അമ്മയോ സഹോദരിയോ ഒന്നും അല്ല, അവരുടെ മുമ്പിൽ സ്ത്രീ വെറും കൃഷിയിടമാണ്. നീ അങ്ങനെ ഒരാൾ ചോദിക്കുകയാണ്, ആ ബലഹീന പാത്രം ഒപ്പം ഉണ്ടല്ലോ എന്ന് പറയുന്ന കുട്ടിക്കോ, നമ്മൾ അത് എൻജോയ് ചെയ്യത്തുള്ളൂ. എന്നാ ഇപ്പൊ വീരനോട് നമ്മൾ പറയാ ഇവിടെ നിങ്ങളുടെ കൃഷിയിടമെന്ന് ചോദിച്ചാൽ അദ്ദേഹം ശുഭിതനാവും, കാരണം അദ്ദേഹത്തിന് തന്നെ അറിയാം വളരെ മ്ലേച്ഛമായ ഒരു പദമാണ് ഉപയോഗിക്കുന്നത് കൃഷിയിടം. അപ്പൊ സ്ത്രീക്ക് കൃഷിയിടം എന്ന് പേരിട്ടു, നിങ്ങൾ നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക് ചെല്ലുക, ബാക്കിയൊക്കെ വളരെ പറയാൻ കൊള്ളൂല ആ വചനങ്ങൾ പോലും. ഇങ്ങനെ സ്ത്രീക്ക് വില കൊടുക്കാത്ത, ബഹുമാനം കൊടുക്കാത്ത, ആദരവ് കൊടുക്കാത്ത, കുഞ്ചോമനയ്ക്ക് ബഹുമാനവും ആദരവും കൊടുക്കാത്ത, ഈ മൃതശരീരങ്ങൾക്ക് പോലും ആദരവ് കൊടുക്കാത്ത ഏറ്റവും മ്ലേച്ഛമായ ജീവിത വഴിയിലൂടെയാണ് മുഹമ്മദിന്റെ സരണി. അപ്പൊ ആ സരണി പിൻപറ്റുന്നവർക്ക് വസുതാപരമായി പറഞ്ഞാൽ മനുഷ്യത്വം ഉണ്ടാവില്ല, മാനവികത ഉണ്ടാവില്ല, ജനാധിപത്യ ബോധം ഉണ്ടാവില്ല, സ്നേഹം ഉണ്ടാവില്ല. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നിർത്താം, ഖുർആനിൽ എവിടെയാണ് മനുഷ്യൻ പരസ്പരം സ്നേഹിക്കാൻ പറയുന്ന നിർവചനം? എവിടെയാണ്? ആകപ്പാടെ പറയുന്ന 7 ഇടങ്ങളെ ഞാൻ പരിശോധിച്ചിട്ട് അവിടെ എല്ലാം കാണുന്നുണ്ടെന്നറിയണ്ടേ? അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുക, വേറെ ആർക്കും അവിടെ സ്നേഹവാഗ്ദാനമൊന്നുമില്ല. അല്ല അങ്ങനെ ചെയ്യാത്ത വർഷം തലവിട്ടു, മതം വിട്ടുപോയതിനെ കൊല്ലുക. അപ്പൊ ആശയപരമായിട്ട് എനിക്ക് ഇസ്ലാമിനോട് യോജിപ്പില്ലെങ്കിൽ, ഇസ്ലാം എന്നല്ല ക്രിസ്ത്യാനിറ്റിയോടാണെങ്കിലും ലോകത്തെ ഏത് വിശ്വാസധാരയോടും വിട പറയാൻ കഴിയുന്ന സ്വാതന്ത്ര്യമില്ലാത്തൊരു ലോകം അടിച്ചേൽപ്പിക്കുന്ന ഒന്നാക്കി അള്ളാഹുവിന്റെ താല്പര്യങ്ങളെ മുഴുവൻ, അല്ലെ മുഹമ്മദിന്റെ താല്പര്യങ്ങളെ അടിച്ചേൽപ്പിക്കണം. അപ്പൊ അത് പ്രത്യയശാസ്ത്രത്തിന്റെ ദൗർബല്യമാണ്. ജയ്സീറാൻ നിർബന്ധിച്ച് വിളിപ്പിക്കുന്നവരും ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ രാമന്റെ പേര് നിർബന്ധിച്ചാൽ വിളിക്കുമ്പോ രാമനാണോ സുഖം, വിളിപ്പിക്കുന്നവനാണോ സുഖം? ഒരു പിടിയും കിട്ടുന്നില്ല. ഏതായാലും ആ വിളിക്കുന്നവൻ അസുഖമാണ്, ആ വിളിക്കുന്നവന് പറ്റുന്നില്ല, അയാൾക്ക് താല്പര്യമില്ല. അയാൾക്ക് താല്പര്യമില്ലാത്ത ഒരു ദേവന്റെ പേര് സംഘികൾ എങ്ങനെ അവിടെ ഉപയോഗിക്കുന്നു, ഇതേപോലെ തന്നെയാണ് തങ്ങൾക്ക് താല്പര്യമില്ലാത്ത അള്ളാഹു, തങ്ങൾക്ക് താല്പര്യമില്ലാത്ത മുഹമ്മദ്, ആ നാമം നിർബന്ധിച്ച് വിളിപ്പിക്കേണ്ടി വരുന്ന ഒരു ഗതികേട്. അത് ആശയവൽക്കരണത്തിന്റെയും ആശയ ലോകത്തിന്റെയും അഭാവമാണ്, അതിന്റെ ദൗർബല്യമാണ്. അപ്പൊ അത് കണ്ടു മനസ്സിലാക്കുക, അറിയുക, പഠിക്കുക. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാമിനെ പഠിക്കുക, പഠിച്ചു വന്ന ഒന്ന് മനസ്സിലാകും, ഉള്ളി വിളിച്ചോലേ ഉള്ളൂ അദ്ദേഹത്തിന്റെ വാക്കാണ്. അത് ഞാൻ കടമെടുത്ത് ഇത്രയും പറഞ്ഞ് നിർത്തുന്നു.